أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته പ്രിയപ്പെട്ട ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മുടെ വിഷയം ലുഗത്താണ്. ലുഗത്തിൻ്റെ രണ്ട് പാഠങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ പാഠം അൽ മുഅറബു വൽ മബ്നിയു, രണ്ടാമത്തെ പാഠം അൽ ഫാഇലു. ഇത് രണ്ടും നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നാം പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ പാഠം അൽ മഫ്ഊലു ബിഹി. എന്താണ് മഫ്ഊലു ബിഹി? മഫ്ഊലു ബിഹി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനെ കർമ്മം എന്ന് വേണമെങ്കിൽ പറയാം. ഫിഇലിനെ പ്രവൃത്തി എന്നും ഫാഇലിനെ കർത്താവ് എന്നും മഫ്ഊലു ബിഹിയെ കർമ്മം എന്നും പറയാം. എന്താണ് മഫ്ഊലു ബിഹി എന്നും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുമാണ് നമ്മുടെ ഇന്നത്തെ പാഠത്തിൽ നാം പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ ആദ്യത്തിൽ ആറ് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ആറ് ഉദാഹരണങ്ങളിലൂടെ തന്നെ നമുക്ക് മഫ്ഊൽ ബിഹി എന്താണ് എന്ന് മനസ്സിലാക്കാം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മഫ്ഊൽ ബിഹി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ബാധിക്കപ്പെട്ട ആള് അല്ലെങ്കിൽ പ്രവൃത്തി ബാധിക്കപ്പെട്ട വസ്തു, അതിനെ സംബന്ധിക്കുന്ന ഇസ്മിനാണ് മഫ്ഊൽ ബിഹി എന്ന് നമ്മൾ പറയുന്നത്. ബാക്കി ഉദാഹരണങ്ങൾ പറഞ്ഞതിന്റെ വിശദീകരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പാഠത്തിലേക്ക് നോക്കൂ. അദ്-ദർസു സാലിസു, മൂന്നാമത്തെ അധ്യായം. അൽ മഫ്ഊലു ബിഹി, മഫ്ഊലു ബിഹി എന്നതാവും. ഇനി ഉദാഹരണങ്ങൾ നോക്കൂ. ഗസലൽ വലദു അൽ വജിഹ, ഗസലൽ വലദു, ആൺകുട്ടി കഴുകി. അൽ വജിഹ, മുഖത്തിനെ കഴുകി. രണ്ട്, ബാഅത്താജിറു അൽ ഖംഹ, വ്യാപാരി കച്ചവടക്കാരൻ ഗോതമ്പ് വിറ്റു. മൂന്ന്, അക്കലത്തി ഷാത്തു അൽ വറഖ, അക്കലത്തി ഷാത്തു, ആട് തിന്നു. അൽ വറഖ, ഇല തിന്നു. നാല്, യഹ്സുദുൽ ഫല്ലാഹു അൽ അർസ, യഹ്സുദുൽ ഫല്ലാഹു, കർഷകൻ കൊയ്തെടുക്കും. അൽ അർസ, നെല്ലിനെ കൊയ്തെടുക്കും. അഞ്ച്, ഇഖ്റഉൽ ഇമാമു അൽ ഫാത്തിഹ, അൽ ഫാത്തിഹത്ത, ഇഖ്റഉൽ ഇമാമു അൽ ഫാത്തിഹത്ത, ഇമാമു ഫാത്തിഹയെ ഓതും. ആറ്, തക്തുബു ത്വാലിബത്തു, വിദ്യാർത്ഥിനി എഴുതും. അദ്-ദർസ, പാഠത്തിന് എഴുതും. ഈ ഉദാഹരണങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് അടുത്ത പാരഗ്രാഫിലുള്ളത്. ഈ ഉദാഹരണങ്ങളിൽ നാം നോക്കിയാൽ ഓരോ ഉദാഹരണങ്ങളും നല്ല കനപ്പിച്ച് കട്ടിയായിട്ട് ഒരു വാക്ക് എല്ലാത്തിൻ്റെയും അവസാനത്തിൽ എഴുതിയിരിക്കുന്നത് കാണാം. ഒന്നാമത്തെ ഉദാഹരണത്തിൽ അൽ വജിഹ, രണ്ടാമത്തതിൽ അൽ ഖംഹ, മൂന്നാമത്തതിൽ അൽ വറഖ, നാലിൽ അൽ അർസ, അഞ്ചിൽ അൽ ഫാത്തിഹത്ത, ആറിൽ അദ്-ദർസ എന്നത്. ഈ ആറ് ഇസ്മുകളാണ് മഫ്ഊൽ ബിഹി. ഇതെങ്ങനെയാണ് മഫ്ഊൽ ബിഹി ആയത്? ഞാൻ നേരത്തെ പാഠത്തിന്റെ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രവർത്തികർത്താവിൽ നിന്ന് അല്ലെങ്കിൽ പ്രവർത്തിച്ച ആളിൽ നിന്ന് പ്രവൃത്തി ഏതൊന്നിന്മേലാണോ ബാധിച്ചത് അതാണ് മഫ്ഊൽ ബിഹി. ഒരു ഉദാഹരണം, ഒന്നാമത്തെ ഉദാഹരണം നമുക്കൊന്ന് വിശദീകരിക്കാം. ഗസലൽ വലദു, ആൺകുട്ടി കഴുകി. അൽ വജിഹ, മുഖത്തിനെ കഴുകി. ഗസല, കഴുകി, അതൊരു പ്രവൃത്തിയാണ്, ഫിഇലാണ്. അൽ വലദു, ആൺകുട്ടി കഴുകി. ആൺകുട്ടിയാണ് കഴുകിയത്, കഴുകിയ ആള് ഫാഇലാണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. എന്തിനെയാണ് കഴുകിയത്? അൽ വജിഹ, മുഖത്തിനെ കഴുകി. കഴുകൽ സംഭവിച്ചത് മുഖത്തിലാണ്. അതുകൊണ്ട് തന്നെ അൽ വജിഹ എന്ന ഇസ്മ് അൽ മഫ്ഊലു ബിഹി ആണ്. കഴുകുക എന്ന പ്രവൃത്തി ബാധിക്കപ്പെട്ടത് ഏതൊന്നിലാണ്? അത് വജിഹ്, മുഖം, അൽ വജിഹ് എന്ന ഇസ്മിലാണ്. അതുകൊണ്ട് അൽ വജിഹ് എന്ന ഇസ്മാണ് ഇവിടെ മഫ്ഊലു ബിഹി ആയത്. ഇങ്ങനെ തന്നെയാണ് ബാക്കി എല്ലാ ഉദാഹരണവും.
ബാഅത്താജിറു അൽ ഖംഹ, കച്ചവടക്കാരൻ വിറ്റു. അൽ ഖംഹ, ഗോതമ്പിനെ വിറ്റു. വിറ്റു എന്നുള്ളതൊരു ഫീലാണ്, ബാഅ വിറ്റു. അത്താജിറു കച്ചവടക്കാരൻ വിറ്റു, കച്ചവടക്കാരൻ ഫാഇലാണ്, ചെയ്ത ആളാണ്, പ്രവർത്തികർത്താവാണ്. എന്തിനെ വിറ്റു? അൽ ഖംഹ, ഗോതമ്പിനെ വിറ്റു. വിൽക്കൽ ബാധിച്ച വസ്തു ഖംഹ എന്നതാണ്, ഗോതമ്പ് എന്നതാണ്. അതുകൊണ്ട് അൽ ഖംഹ എന്ന ഇസ്മ് മഫ്ഊലു ബിഹിയാണ്. മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ. അക്കലത്തി ശാത്തു അൽ വറഖ, ആട് ഇലയെ തിന്നു, ഇല തിന്നു. അക്കലത്തി ശാത്തു, ആട് തിന്നു. അക്കലത്ത് തിന്നു എന്നുള്ളതൊരു പ്രവൃത്തിയാണ്. അശാത്തു ആട്, ആടാണ് തിന്നത്, അതുകൊണ്ട് ആട് ഫാഇലാണ്. എന്തിനെയാണോ തിന്നത് അതാണ് മഫ്ഊലു ബിഹി. അൽ വറഖ, ഇലയെ തിന്നു. ഇങ്ങനെയാണ് ബാക്കി ഉദാഹരണങ്ങൾ. നമുക്കിനി പാഠത്തിൽ ഈ ഉദാഹരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പാഠത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. വഫീ കുല്ലിം മിനൽ അംസിലത്തി സാബിഖത്തി ഫിഉലുൻ വബഅദഹു ഫാഇലുൻ കമാ ദർസ്ന ആനിഫൻ. ഈ കഴിഞ്ഞുപോയ ഉദാഹരണങ്ങളിലെല്ലാം ഒരു ഫിഉലും അതിനുശേഷം ഒരു ഫാഇലുമുണ്ട്, നാം കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതുപോലെ. വഹുന ഇസ്മുൻ ആഹറു, അതുകൂടാതെ ഇവിടെ മറ്റൊരു ഇസ്മുണ്ട്, മൻസൂബുൻ, നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മു. നസ്ബ് എന്ന ഇഅ്റാബൊക്കെ എന്താണെന്ന് ഒന്നാമത്തെ പാഠത്തിൽ നാം പഠിച്ചു. നസ്ബ് ചെയ്യപ്പെട്ട മറ്റൊരു ഇസ്മു ഇവിടെയുണ്ട്, ബഅദൽ ഫാഇലി, ഫാഇലിന് ശേഷം ഇവിടെ കാണുന്നുണ്ട്. കല്ലസ്മാഇൽ മുലഹമത്തി ഫിൽ അംസിലത്തി സാബിഖ, ആണോ, ഉദാഹരണങ്ങളിൽ നല്ല കനപ്പിച്ച് കട്ടിയായിട്ട് എഴുതിയിരിക്കുന്ന ഇസ്മുകൾ. അതുപോലെ ഫാഇലിന് ശേഷം നസ്ബ് ചെയ്യപ്പെട്ട, നസ്ബ് ചെയ്യപ്പെട്ട ഒരു ഇസ്മ് ഇവിടെ കാണുന്നുണ്ട്. മാ ഹിയ ഹാദിഹിൽ അസ്മാ, പാഠത്തിൽ തന്നെ നമ്മളോട് ചോദിക്കുകയാണ്, മാ ഹിയ ഹാദിഹിൽ അസ്മാ, ഏതാണ് ഈ ഇസ്മുകൾ? ലിമാദാ ജി അബിഹ ബഅദൽ ഫാഇലി, എന്തിനാണ് ഫാഇലിന് ശേഷം ഇവകളെ കൊണ്ടുവന്നത്? ഫവജദനാ കുല്ലം മിൻഹ അന്നഹു അൽ ഇസ്മു അല്ലദി വഖഅ അലൈഹിൽ ഫിഉലു സാദിറു മിനൽ ഫാഇൽ. അപ്പൊ നമുക്ക് മനസ്സിലാകും, ആ ഇസ്മ് ഫാഇലിൽ നിന്നും സംഭവിച്ച ഫിഇല്, ഫാഇലിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഫിഇല് സംഭവിക്കപ്പെട്ട ഇസ്മാകുന്നു. ഫാഇലിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഫിഇല് സംഭവിക്കപ്പെട്ടതാണ്, ഇതിന്മേലാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഇസ്മുകളാണ് ഇത്. ഓസലൽ വലദു അൽ വജ്ഹ, ആൺകുട്ടി മുഖത്തിനെ കഴുകി. കഴുകുക എന്ന പ്രവൃത്തി മുഖത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്, കണ്ടോ. അപ്പൊ പ്രവൃത്തി ബാധിച്ചിരിക്കുന്നത് ഈ ഇസ്മുകളെയാണ്. കച്ചവടക്കാരൻ വിറ്റത് ഗോതമ്പിനെയാണ്, വിൽക്കുക എന്ന പ്രവൃത്തി ഗോതമ്പിനെയാണ് ബാധിച്ചിരിക്കുന്നത്. അൽ ഖംഹ, കണ്ടോ, ആട് തിന്നത് ഇലയെയാണ്, തിന്നുക എന്ന പ്രവൃത്തി ബാധിച്ചിരിക്കുന്നത് ഇലയെയാണ്. അതുകൊണ്ട് ഈ ഇസ്മുകൾ ഫാഇലിൽ നിന്നും ഉണ്ടായിട്ടുള്ള പ്രവൃത്തി സംഭവിക്കപ്പെട്ട ഇസ്മുകളാകുന്നു. വയുസമ്മാ മഫ്ഊലം ബിഹി, അതിന് മഫ്ഊലം ബിഹി എന്ന് പേര് പറയപ്പെടും. അൽമിസാലുൽ അവ്വൽ, ഒന്നാമത്തെ ഉദാഹരണം. ഹുവ ഗസലൽ വലദു അൽ വജ്ഹ, അത് ഗസലൽ വലദു അൽ വജ്ഹ എന്നതാണ്, ആൺകുട്ടി മുഖത്തിനെ കഴുകി. ഫൽ ഗസലു, അപ്പോ കഴുകൽ എന്നുള്ളത് സ്വദറ മിനൽ വലദി, ആൺകുട്ടിയിൽ നിന്നും ഉണ്ടായി. വഖഅ അലൽ വജ്ഹി, മുഖത്തിന്റെ മേൽ സംഭവിച്ചു. എങ്ങനെ? ആൺകുട്ടിയിൽ നിന്നും കഴുകൽ എന്ന പ്രവൃത്തി ഉണ്ടായി, മുഖത്തിന്മേൽ അത് സംഭവിച്ചു. ഫൽ വജ്ഹു മഫ്ഊലും ബിഹി, അപ്പോൾ വജ്ഹ് എന്നത് മഫ്ഊലും ബിഹി ആകുന്നു. കാരണം മുഖത്തിന്മേലാണ് സംഭവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് മുഖം എന്നറിയിക്കുന്ന അൽ വജ്ഹ് എന്ന ഇസ്മ് മഫ്ഊലും ബിഹിയാണ്. ഫഇന്നഹു മൻസൂബുൻ, തീർച്ചയായിട്ടും അത് നസ്ബ് ചെയ്യപ്പെട്ടതാകുന്നു. നസ്ബ് എന്ന ഇഅ്റാബ് ചെയ്യപ്പെട്ടതാകുന്നു, കണ്ടോ. നസ്ബിന്റെ അടയാളമായ ഫതഹാണ് എല്ലാത്തിനും. എല്ലാ ഉദാഹരണങ്ങളിലും മഫ്ഊലു ബിഹി ആയിട്ട് ആറ് ഉദാഹരണങ്ങളും കൊടുത്തിരിക്കുന്നു, നിങ്ങൾ നോക്കൂ. എല്ലാത്തിലും നസ്ബിന്റെ അടയാളമായ ഫതഹിനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫനഫ്ഹമു മിൻഹു, അപ്പോ അതിൽ നിന്നും നാം മനസ്സിലാക്കി. അന്നൽ മഫ്ഊല ബിഹി മൻസൂബുൻ, മഫ്ഊലു ബിഹി നസ്ബ് ചെയ്യപ്പെട്ടതാകുന്നു. മഫ്ഊലു ബിഹി നസ്ബ് ചെയ്യപ്പെട്ടതാകുന്നു, മഫ്ഊലു ബിഹിയുടെ ഇഅ്റാബ് നസ്ബ് ആകുന്നു. വഹാകദൽ ഹാലു ഫിൽ അംസിലത്തിൽ ബാഖിയ,
ബാക്കിയുള്ള ഉദാഹരണങ്ങളിലെ അവസ്ഥകളും ഇപ്രകാരം തന്നെയാകുന്നു. മൂന്ന് ഉദാഹരണത്തിന് നമ്മൾ പാഠത്തിൽ തന്നെ നാം പറഞ്ഞു, വിശദീകരണവും തന്നു. ചുരുക്കി പറഞ്ഞാൽ എന്താണ് മഫ്ഊൽ ബിഹി എന്ന് പറഞ്ഞാൽ, ഫാഇലിൽ നിന്നും ഉണ്ടാകുന്ന പ്രവൃത്തി ഏതൊന്നിന്മേലാണോ സംഭവിക്കുന്നത്, ഏതൊന്നിനെയാണോ ബാധിക്കുന്നത്, അതിനെയാണ് അൽ മഫ്ഊൽ ബിഹി എന്ന് പറയുന്നത്. ആ ഇസ്മിനെയാണ് അൽ മഫ്ഊൽ ബിഹി എന്ന് നമ്മൾ പറയുന്നത്. ഇനി പാഠത്തിൽ നിന്നും പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഒരു കോളമാക്കി പാഠത്തിന്റെ താഴെ നമുക്ക് കാണാം. അൽ മഫ്ഊൽ ബിഹി, മഫ്ഊൽ ബിഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു ഇസ്മാകുന്നു. മൻസൂബുൻ, നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മാകുന്നു. വഖഅ അലൈഹിൽ ഫിഇലു, അതിന്മേൽ ഫിഇൽ സംഭവിച്ചിരിക്കുന്നു, പ്രവൃത്തി സംഭവിച്ചിരിക്കുന്നു. മിനൽ ഫാഇലി, ഫാഇലിൽ നിന്നുള്ള പ്രവൃത്തി അതിന്മേൽ സംഭവിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള നസ്ബ് ചെയ്യപ്പെട്ട ഒരു ഇസ്മാകുന്നു മഫ്ഊൽ ബിഹി. ഇതാണ് പാഠത്തിലുള്ളത്. ഇൻഷാല്ലാ ഈ പാഠത്തിന്റെ എക്സർസൈസുകൾ, തദ്രീബാത്തുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തആല തൗഫീക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.